രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും നല്ലൊരു സ്നേഹഭാഷയാണ് ക്വാളിറ്റി ടൈം. നിലവാരമുള്ള സമയം എന്നാണ് അതിൻ്റെ മലയാളം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മറ്റ് ഏർപ്പാടുകളില്ലാതെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കും. ഒരു ക്ലാസ്സിലാണെങ്കിൽ കുട്ടികളുടെ കൂടെ മറ്റ് നമുക്ക് ചിന്തകളൊന്നുമില്ല, മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ കുട്ടികളുടെ കൂടെ സമയം കൊടുക്കുന്നതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ക്ലാസിന്റെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഭാഗം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് സമയം കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് യാതൊരു തലക്കനവും ഇല്ല, അവർക്ക് എന്തും നമ്മളോട് സംസാരിക്കാം. അവരെന്ത് സംസാരിച്ചാലും നാം ഒരു ബെസ്റ്റ് ലിസണർ ആവുക, നല്ലൊരു ആക്റ്റീവ് ലിസണർ ആവുക. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി ഒരു പ്രശ്നം പറയുന്ന സമയത്ത് അതിന് മറുപടികളും അതിൻ്റെ പ്രശ്നങ്ങളുടെ മറുപടികൾ പറയാൻ പാടില്ല. എപ്പോഴല്ലാതെ ആ കുട്ടിക്ക് ഒരു മറുപടി ആവശ്യപ്പെടുമ്പോഴല്ലാതെ. ഒരു കുട്ടി പറയാണ്, ഞാൻ സാറോട് എത്ര തവണ പറഞ്ഞു എനിക്ക് ആ ക്ലാസ് മനസ്സിലാകുന്നില്ല എന്ന്, സാറ് എന്നിട്ട് എനിക്കൊരു പരിഹാരം തന്നിട്ടില്ലല്ലോ. അപ്പോ അതിന് നിനക്കെന്ത്, ബാക്കിയുള്ള എല്ലാവർക്കും ശ്രദ്ധിക്കുന്നത് പോലെ നിനക്ക് ശ്രദ്ധിച്ചുകൂടെ എന്ന മറുപടിക്ക് പകരം അവനെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. കേട്ടതിന് ശേഷം അവനൊരു മറുപടി ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ അവന് മറുപടി കൊടുക്കാം. മറുപടി കൊടുക്കുന്ന സമയത്ത് യാതൊരു തരം ഇമോഷനും ഇല്ലാതെ കൃത്യമായി സ്വതന്ത്രമായ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്ന രീതിയിൽ അവന് മറുപടി കൊടുക്കാം. അല്ലാതെ മറുപടികൾ പറയാതെ അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക. അവർ പറയുന്നത് സത്യസന്ധമായി നാം അവരുടെ ആ പറയുന്നതിൻ്റെ മോട്ടീവാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കേൾക്കേണ്ടത്. ഒരു പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നം പറയുന്നതിൻ്റെ ഒരു പ്രചോദനം, അതിൻ്റെ ഒരു തുടക്കസ്ഥാനം അത് മനസ്സിലാക്കി കേൾക്കുകയാണ് പ്രധാനമായി ചെയ്യേണ്ടത്. അത് കേൾക്കുകയും കേട്ടു എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അതിന് ഓൺ സ്പോട്ട് ഉത്തരങ്ങൾ പറയുന്നതിന് പകരം അവർ പറയുന്ന ഒരു പ്രധാന വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അത് നോട്ട് ചെയ്ത്, ഒരു പരിഹരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന കൃത്യമായ വിവരം അവർക്ക് നൽകുകയും പരിഹരിക്കുകയും ചെയ്യുക. ചില വിഷയങ്ങളൊക്കെ സമയമെടുത്ത് പരിഹരിക്കേണ്ടതുണ്ട്. സമയമെടുത്ത് പരിഹരിക്കേണ്ടതൊക്കെ ആണെങ്കിൽ അവരോട് പറയാം, ഇത്ര സമയം കൊണ്ടാണ് ഇത് പരിഹരിക്കാൻ കഴിയുക, ഇന്ന രീതിയിൽ ഇത് പരിഹരിക്കാം. ഇനി പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണെങ്കിൽ അത് അവരെ കൺവിൻസ്, അവരെ ധരിപ്പിക്കുക. അവരെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് അവരുമായി ഒരു ധാരണയിലെത്തുക. ഇങ്ങനെയാണ് ഈ പ്രശ്നത്തിന്റെ സ്ഥിതി, നമുക്കത് പരിഹരിക്കാൻ കഴിയാത്തതാണ്. രക്ഷിതാക്കൾ, രക്ഷിതാക്കളുടെ ക്വാളിറ്റി ടൈമിന്റെ രീതി എന്താ? നമ്മുടെ വീടുകളിൽ ഒരു നിശ്ചിത സമയം, ഇപ്പൊ വിദ്യാർത്ഥികളായ മക്കളൊക്കെ ആണെങ്കിൽ, അല്ലാത്ത മക്കളാണെങ്കിലും വേണ്ടതാണ് ക്വാളിറ്റി ടൈം. മറ്റ് ഏർപ്പാടുകളില്ലാതെ നാം ഒന്നിച്ചിരിക്കുന്നു. ഇപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫോൺ യൂസേജ് മാറ്റിവെക്കാം, ഫോൺ ഉപയോഗം മാറ്റിവെക്കാം, അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാം സ്വതന്ത്രമായി സംസാരിക്കുക. അവരെന്ത് ആരെന്ത് പറഞ്ഞാലും അത് സശ്രദ്ധം കേൾക്കും. അതിൻ്റെ ഓൺ സ്പോട്ട് ആ തത്സമയ ഉത്തരങ്ങൾക്ക് പകരം അവർ പറയുന്നതിൻ്റെ പ്രചോദനം എന്താണെന്ന് ഉൾക്കൊണ്ട് അതിന് അവർ പ്രതീക്ഷ, അവർക്ക് മനസ്സിന് തൃപ്തിയാകുന്ന ആൻസറുകൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ആൻസറുകൾ നൽകുക. അല്ലാത്തപ്പോൾ അവർ പറയുന്നത് കൃത്യമായി കേൾക്കുക. ഉദാഹരണത്തിന് ഒരു മകനോ മകളോ പറയാൻ, ഞാൻ ഇന്ന് സൈക്കിളും കൊണ്ടുപോയപ്പോ എന്റെ സൈക്കിളിന്റെ കണ്ണാടി ഒരാൾ ഊരിക്കൊണ്ടുപോയി. അപ്പൊ തന്നെ ചോദിക്കാൻ, അല്ല കൊണ്ടുപോകണ്ടെന്ന് നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പൊ എന്തായി എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ചെയ്തോ, അത് ശരി അങ്ങനെ ഉണ്ടായില്ലേ, ഇനി വേണമെങ്കിൽ ചോദിക്കാം, ഇനി എന്താ നിന്റെ താല്പര്യം, എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നത്, ഇനി എന്താ പരിഹാരം എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവന് അവൻ പറയുന്നത് കേൾക്കുന്ന രീതിയിലുള്ള അടുത്ത ചോദ്യങ്ങളാവാം. ഇനി എന്താ മോന്റെ പരിപാടി, അതിനെങ്ങനെ പ്രതിരോധിക്കാനാണ് പരിപാടി. അതിൽ കൂടുതൽ പ്രശ്നരഹിതമായ മാർഗങ്ങളിലേക്ക് അവന് പോകാൻ സമ്മതം കൊടുക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഇതാണ് ലിസണിങ് എന്ന് പറയുന്നതിന്റെ രൂപം. അവർ പറയുന്നത്, മക്കൾ പറയുന്നത് കൃത്യമായി കേൾക്കുന്ന ഒരവസ്ഥ. മക്കളെ കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടാവുക. അവർ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നത് അത് മനസ്സിലാക്കി കേൾക്കുകയും
അവരുടെ ഒരു ആളാണ് നാം. സത്യത്തിൽ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപകർ നമ്മുടെ മക്കളുടെ പ്രധാനപ്പെട്ട ഒരാളാണ് നാം. ആ ആളാണ് എന്നത് അവർക്ക് ബോധ്യം വരണം. അവരെ വിചാരണ ചെയ്യാനോ അവരെ ശിക്ഷിക്കാനോ അവരെ പ്രയാസപ്പെടുത്താനോ ഉള്ള ഒരാളല്ല. അവർക്കെന്തും പറയാനും അവർക്ക് സ്വതന്ത്രമായി മനസ്സ് തുറക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് വരണം. അങ്ങനെയാകുമ്പോഴാണ് നാം ഒരു ലിസണർ ആകുന്നത്. മക്കൾ എന്ത് പറഞ്ഞാലും അതിനെല്ലാം ആ തർക്കുത്തരങ്ങൾ പറയുന്നതിന് പകരം അവർ പറയുന്നത് കൃത്യമായി കേൾക്കുന്ന അവസ്ഥയുണ്ടാവുക. വീട്ടിൽ അതിനൊരു അവസരം ഉണ്ടാകണം. ഇപ്പൊ മുസ്ലിം വീടുകളൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഹദ്ദാദ് ചൊല്ലുന്നു, എന്നിട്ട് 15 മിനിറ്റിന്റെ ഹദ്ദാദ് ചൊല്ലുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ഉപയോഗിക്കും 15 മിനിറ്റ് ഹദ്ദാദ് ചൊല്ലാനും, അതിനുശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ഒന്നിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അത് ഈ സംസാരിക്കാനുള്ള വേദി നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സ് തുറക്കാം. അവിടെ ചെറിയ മക്കൾക്കും മുതിർന്ന മക്കൾക്കെല്ലാം കാര്യങ്ങൾ പറയാൻ അവസരം ഉണ്ടാകണം. അവർ പറയുന്നതും അവരുടെ അർത്ഥത്തിൽ നിന്ന് കേൾക്കാൻ പറ്റണം. അവർ പറയുന്നതെല്ലാം അതിനെല്ലാം തട്ടുത്തർക്കുത്തരം പറയുകയോ അയ്യോ ചെയ്യരുത്. ഇനി ഇത്തരം സമയങ്ങളിൽ നമ്മുടെ മക്കൾക്ക് പറയാൻ തടസ്സമുണ്ടെങ്കിൽ അത് ഗൗരവപൂർവ്വം കാണുകയും എന്നിട്ട് അത് ഈ ഇത്തരം വിഷയങ്ങളിൽ നിപുണരായ എക്സ്പേർട്ടായ സൈക്കോളജിസ്റ്റുകളെ കണ്ട് അതിൻ്റെ പരിഹാരം പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടെയാണ് പരിഹാരം കാണേണ്ടത്. അങ്ങനെ പരിഹാരം കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പരിഹാരമാകുന്നത്. അപ്പൊ ഇത്തരം സമയങ്ങളിൽ മനസ്സ് തുറക്കാനും സംസാരിക്കാനും നമ്മുടെ മക്കൾക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാം അവിടെ കാര്യമായ പരിഹാരത്തിലേക്ക് വരേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ എപ്പോഴും ഉപയോഗിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ക്വാളിറ്റി ടൈം. ഈ ക്വാളിറ്റി ടൈം മാക്സിമം നമ്മൾ തുറന്നു കൊടുക്കുകയും അതിൻ്റെ കാര്യക്ഷമമായ ആക്റ്റീവായ അവസ്ഥ നിലനിർത്തുക, അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേദിയാണ്. നമ്മുടെ മക്കൾ അവരോട് ഏകപക്ഷീയമായി കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിന് പകരം അവർ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയുണ്ടാവുക എന്നതാണ് വളരെ പ്രധാനം. ഇതിൽ എല്ലാവരും എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവും കൂടിയാണ് ആക്റ്റീവ് ലിസണിങ്. ഒരാൾ പറയുന്നത് സശബ്ദം അവരുടെ ഭാഗത്തു നിന്ന് കേൾക്കുക എന്നതാണ് ആക്റ്റീവ് ലിസണിങ്. അതിൻ്റെ ഉത്തരങ്ങൾ പറയുകയോ അതിൻ്റെ പ്രതിവിധികൾ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. പകരം അതാവശ്യപ്പെടുന്ന സമയത്ത് മാത്രം, അത് മറ്റൊരു വിഷയമാണ്, ലിസണിങ് അല്ല, ലിസണിങ്ങിന് ശേഷം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു പ്രോസസ്സാണ്, മറ്റൊരു നടപടിക്രമമാണ്. അതിനുശേഷം ഉത്തരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉത്തരങ്ങൾ പറയുക, പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, ഇനി ഒരു അഡ്വൈസിങ് ആവശ്യമുണ്ടെങ്കിൽ അഡ്വൈസിങ് കൊടുക്കുക. അഡ്വൈസിങ് ഒരിക്കലും ആവശ്യമില്ലാതെ കൊടുക്കേണ്ടതല്ല. കിട്ടുന്ന ആൾക്ക് മടുപ്പുണ്ടാക്കുന്ന സാധനം അഡ്വൈസിങ് അല്ല, അത് വെറുപ്പിക്കൽസാണ്. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും നാം മുതിരേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ, അല്ലാത്ത നമ്മുടെ പഠനാന്തരീക്ഷങ്ങളിലെല്ലാം നിലനിൽക്കേണ്ട അനിവാര്യമായ ഒരു അവസ്ഥയാണ് ലിസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വാളിറ്റിയിൽ, നമ്മുടെ നിലവാരത്തിൽ പ്രധാനപ്പെട്ട ഒരു നിലവാരവുമാണ് ലിസണിങ് എന്ന് പറയുന്നത്. നമുക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോ.